എസ് ഡി പി ഐയുമായി കോൺഗ്രസ് നേതൃത്വം രഹസ്യയോഗം ചേർന്നതായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കാക്കരയിലെ സി പി എം ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. എൽ ഡി എഫ്, യു ഡി എഫ്, എൻ ഡി എ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടരുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിലെ 10 ലോക്കൽ കമ്മിറ്റികളും മുഖ്യമന്ത്രി പങ്കെടുത്ത് ചേരും. തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രി ആദ്യം പങ്കെടുത്തത്. 2 മണിക്കൂറോളം മുഖ്യമന്ത്രി യോഗത്തിൽ തുടർന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും മുഖ്യമന്ത്രിയോടൊപ്പം ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. അതെ, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടോ നിങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കൂ. ഒരു രഹസ്യ യോഗം ചേർന്നു എന്ന് പറയുന്നുണ്ട്. യു ഡി എഫിനെ തോൽപ്പിക്കാൻ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. തിങ്കളാഴ്ചയോടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ അവസാനിക്കും. എൽ ഡി എഫ്, യു ഡി എഫ്, എൻ ഡി എ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. എല്ലാവരുടെയും വോട്ടുകൾ നമുക്ക് ലഭിക്കുന്നൊരു പ്രതീക്ഷയിലാണ്. ജനപക്ഷ വികസനത്തോടൊപ്പം തന്നെ എല്ലാവരും ഉണ്ടാകും. എൻ്റെ കൂടെ എല്ലാ ആത്മികളും ഉണ്ട്. ആ മാത്മ ഉൾപ്പെടെ എല്ലാ ആത്മികളും ഉണ്ട്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.